നമസ്കാരം ന്യൂസ് സ്വാഗതം വർഷം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം രാഹുൽ ഗാന്ധിയുടെ ചിറകരിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ അതിപ്രസരം എന്ന് ബി ജെ പി പറയുന്ന കാലം ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഭാരതം എന്ന ഈ വലിയ ഭൂമി പിടിച്ചെടുക്കാനുള്ള പ്രയാണത്തിലായിരുന്നു ബി ജെ പി നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി ബി ആ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്തെടുത്തു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ആ വിജയം ആവർത്തിച്ചു രാഹുൽ ഗാന്ധി കഴിഞ്ഞ എട്ട് കൊല്ലത്തിലധിക കാലമായി ഒരു നിർഗുണ പരബ്രഹ്മനാണ് എന്ന് പലരും പറഞ്ഞു പല നേതാക്കളും പറഞ്ഞു അദ്ദേഹം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് കർഷകരുടെ ലോങ് മാർച്ച് അടക്കമുള്ള വലിയ സംഭവങ്ങളിലല്ലാതെ അദ്ദേഹം പങ്കെടുക്കാനോ അദ്ദേഹം പോയി പ്രസംഗിക്കാനോ ശ്രമിച്ചില്ല എന്നുള്ള വലിയ അപഖ്യാതി വന്നു ഇപ്പോഴിതാ ഭാരത് ജോഡോ യാത്ര മധ്യപ്രദേശും കടന്ന് ഉത്തർപ്രദേശിലേക്ക് ചെല്ലുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം രണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ കൂടുതൽ ജനപ്രിയനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച രണ്ടും രാഹുൽ ഗാന്ധിക്ക് മാത്രം അവകാശപ്പെട്ടത് ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്പേസ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് കർഷകരുടെ മാർച്ചിലൂടെയാണ് വലിയ രീതിയിൽ കോൺഗ്രസിന് പലയിടത്തും തിരിച്ചു വരാൻ കഴിഞ്ഞത് രാജസ്ഥാനിൽ അധികാരം പിടിക്കാൻ കഴിഞ്ഞത് ഛത്തീസ്ഗഡിൽ അധികാരം പിടിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ബി ജെ പിക്ക് എതിരെ മധ്യപ്രദേശിൽ പോലും രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാൽ അതിൻ്റെ കൃത്യമായ അന്വടനം കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് അന്ന് മധ്യപ്രദേശിൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് തിരിച്ചധികാരത്തിലേക്ക് വന്നു എന്നാൽ ഒന്നേകാൽ കൊല്ലത്തെ ആയുസ് മാത്രമേ കമൽനാഥ് സർക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം കർണാടകത്തിലും അതോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിലും അതൊന്നും വോട്ടായോ സീറ്റായോ മുഴുവനായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ ഇളക്കി മറിക്കാൻ ഒരു പുത്രന് കഴിയുന്നു എന്നാണ് രാജ്യത്തുള്ള വോട്ടർമാർ പറയുന്നത് രാജീവിന്റെ മകൻ രാഹുൽ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നു ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ കവചം എന്താണെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇടപെടണമെന്നും അദ്ദേഹത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാലം രാഹുൽ ഗാന്ധിയുടെ ഈ മാസ്മരിക മുന്നേറ്റം അത് കണ്ട് പല നേതാക്കളും പറയുന്നത് നിങ്ങൾ പഠിച്ചിരിക്കുന്നു നിങ്ങൾ രാഷ്ട്രീയം മാത്രമല്ല നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു നഖശിഖാന്തം ഉൾക്കൊണ്ടിരിക്കുന്നു അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നേറിയാൽ നിങ്ങളെ തടയാൻ മോദിക്കോ ബി ജെ പിക്ക് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്ത്യയിൽ ഇത്രമേൽ ശക്തമായി ഈ അടുത്ത കാലത്തൊന്നും ഒരു പാർട്ടിയും ഒരു യാത്ര നടത്തിയിട്ടില്ല വർഷങ്ങളുടെ പ്രയാണമെടുത്താൽ പോലും ഇങ്ങനെ ഒരു യാത്ര ഗംഭീര വിജയമാക്കാൻ കഴിയുമോ എന്നും സംശയമാണ് മാസം മൂന്ന് കഴിഞ്ഞിരിക്കുന്നു ഭാരത് ജോഡോ യാത്രയുമായി മുന്നേറുമ്പോൾ കേരളത്തിൽ ശക്തമായ ഒരു മുന്നേറ്റം കർണാടകയിൽ അതിശക്തമായ മുന്നേറ്റം തെലങ്കാനയിൽ അതിലും വലിയ ശക്തമായ ഗംഭീര പ്രകടനം അങ്ങനെ പോകുന്നു ഭാരത് ജോഡോ യാത്രയുടെ നീണ്ട നാൾ വഴികൾ ഈ കാലം അത്രയും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കരുതി വെച്ചത് സ്നേഹ വായ്പ മാത്രം ഇന്ത്യൻ ജനാധിപത്യം അദ്ദേഹത്തെ മൂടിക്കെട്ടുകയാണ് സ്നേഹത്താൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ പ്രയാണവും അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും കർഷകരുടെ മാത്രമല്ല ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളുടെ തൊഴിൽ രഹിതരായ യുവാക്കളുടെ ഒക്കെ വിജയമായി തന്നെ കണക്കാക്കേണ്ടി വരും രാഹുൽ ഗാന്ധി ഓരോ സ്ഥലത്തെത്തുമ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്ന സന്ദേശങ്ങൾ വളരെ വലുതാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഞാൻ കൂടുതൽ ആളുകളെ ശ്രദ്ധിക്കാൻ പഠിച്ചിരിക്കുന്നു ജനങ്ങളുമായി സംവദിക്കാൻ പഠിച്ചിരിക്കുന്നു ജനങ്ങളുടെ ദുഃഖങ്ങൾ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഇന്ത്യയെ തൊട്ടറിയുന്നു ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിയുന്നു ഇന്ത്യയുടെ ഹൃദയത്തെ തൊട്ടറിയുന്നു ഇതാണ് ഈ മനുഷ്യൻ്റെ വാക്കുകൾ ഭാരത് ജോഡോ യാത്ര എന്നത് കേവലം ഒരു യാത്രയല്ലെന്നും ഇന്ത്യയെ കണ്ടെത്തലാണെന്നും കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി